ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കടായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാലാണ് കടായി ചിക്കനൊക്കെ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് വേണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ചിക്കൻ നിങ്ങൾക്ക് കുറച്ച് സമയം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ 1/2 മണിക്കൂറാണ് വെക്കുന്നത്. പക്ഷേ ഒന്നുകിൽ നിങ്ങൾക്ക് തലേന്ന് രാത്രി ഇടയാക്കി വെക്കാം, ഈ ഒരു രീതിയിൽ കുഴച്ച് വെക്കാം, ഇല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വെക്കാം. കുറച്ചധികം സമയം വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട്. അടുത്തത് നമുക്കൊരു സ്പെഷ്യൽ മസാല, കടായി മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പോളം മല്ലി എടുത്തിട്ടുണ്ട്. 10-20 കായ്മുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകിൻ്റെ കായ്മുളക് തന്നെയാണിത്, നമ്മളെ കാശ്മീരി അല്ല, കായ്മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ 2 പീസ് പട്ട, 10 ഏലക്കായ, 15 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ബേ ലീഫ്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചധികം എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നന്നായിട്ടിത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞൊന്നും പോകരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിരുന്നു പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണിത്, നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്കിത് വേറൊരു നല്ലൊരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കാം ബാക്കി വരുന്നത്. ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ ഇല്ലാത്തവർ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഗ്യാസിൽ ചെയ്തെടുക്കാം. ചെറിയൊരു പാന് വെച്ചിട്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അതായത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാണ്ട് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പം ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം മുഴുവനും ചിക്കനും ഞാനിത് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 200 ഡിഗ്രിയിൽ ഒരു 40-45 മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരു നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണിത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പറിലിട്ടിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പം 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി അത്യാവശ്യം എടുക്കണം. അപ്പം ചിലരിത് ഗ്രേവി ഇല്ലാണ്ട് സെമി ഗ്രേവി ആയിട്ടും ചെയ്യും, പക്ഷെ ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പം 4 ഉള്ളിയും 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളി അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, ഇല്ലെങ്കിൽ വഴന്ന് വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നല്ല തിന്നായിട്ട് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത ഉള്ളിയുടെ പകുതി ആയിട്ടുണ്ട് വാടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉള്ളി ചേർത്തത്. വാടി വരുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് വരുന്ന പേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്താലും മതി. ഇനി ഇതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഈ പൊടികൾ നമ്മളിപ്പം ഇത്ര ചേർത്തോ, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കറിയൊക്കെ തിളച്ച് കഴിയുമ്പം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഗരം മസാലയൊക്കെ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ പൊടിയൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്, കരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ നമ്മളെ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കുക. ഇനി നമ്മൾ ഈ ഒരു തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം.
തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച സമയത്തും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അവസാനം നോക്കിയിട്ട് ചേർത്താൽ മതി, ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഗ്രേവി അങ്ങനെ ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടുള്ളതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊറോട്ടയൊക്കെ കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഗ്രേവിയാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ്, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. കാരണം നമ്മൾ മസാലയൊക്കെ എല്ലാം വഴറ്റിയെടുത്തിട്ടുള്ളതാണ്, പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ചൂടുവെള്ളം, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിരുന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നും ചിക്കനിലൊക്കെ ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി നിങ്ങളുടെ ഗ്രേവിക്ക് എത്രയാണോ, ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ലൂസാക്കേണ്ട ആവശ്യമില്ല, എന്നാലും നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൽ സ്പെഷ്യൽ മസാല ചേർക്കാനുണ്ട്, കടായി മസാല. അത് നമ്മൾ ചേർത്തിട്ടില്ല. ആ ഒരു സ്പെഷ്യൽ മസാല ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല, ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കടായി മസാലയാണ് ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉണ്ടാക്കി വെച്ചത് മുഴുവനും ചേർക്കേണ്ട ആവശ്യമില്ല, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം, പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ചേർക്കാം. പിന്നെ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തിളച്ചിട്ട് എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഗ്രേവി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയും ക്യാപ്സിക്കും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാനുണ്ട്. അത് നമുക്ക് ഗ്യാസിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു ദോശ തവ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി, വളരെ കുറച്ച് ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. എണ്ണയിലേക്ക് ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ഉള്ളി. അപ്പോൾ ക്യാപ്സിക്കം നിങ്ങൾക്ക് കളേഴ്സ് വേറെ കിട്ടുമെങ്കിൽ അതും കൂടി എടുക്കാം. ഞാനിപ്പോൾ ഒരു കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറച്ച് ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കരിക്കൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി നമ്മളിത് നേരിട്ട് നമ്മളെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അവസാനം ഇങ്ങനെ ചെയ്തിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ആദ്യം തന്നെ ചേർത്താൽ ചിലപ്പോൾ നമ്മളെ ക്യാപ്സിക്കം വെന്തൊടഞ്ഞ് നമ്മളെ കറിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവസാനം ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഓരോ കഷ്ണം കടിക്കാനുള്ള ഒരു രീതിയിൽ കിട്ടും. കണ്ടോ, ഇപ്പോൾ കറി നല്ല കുറുകി, നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാൻ ഇനി വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ഇനി അവസാനം നമുക്ക് കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ കംപ്ലീറ്റ് ആയി, കടായി ചിക്കൻ റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി ചിക്കനാണിത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള കടായി ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.